മികച്ച സംവിധായകനുള്ള പുരസ്കാരം നൽകുന്നതിനായി പോപ്പീസ് ബേബി കെയർ ഡയറക്ടർ ലിൻഡ പി ജോസിനെയും ഒപ്പം നവ്യ നായരെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മാത്രമല്ല ഇത് പ്രഖ്യാപിക്കുന്നതിനായിട്ട് ജയറാം ഏട്ടനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. വലിയ മുഖവരിയൊന്നും കൂടാതെ തന്നെ അദ്ദേഹത്തെ സ്റ്റേജിലേക്ക് ക്ഷണിക്കാം. അദ്ദേഹത്തെ എന്ത് പറഞ്ഞ് വിളിക്കണമെന്ന് എനിക്കറിയില്ല. അദ്ദേഹത്തോടൊപ്പവും അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ ഒപ്പവും അമ്മയുടെ ഒപ്പവും സഹോദരനോടൊപ്പം ഒക്കെ ആ കുടുംബത്തോടൊപ്പം മുഴുവൻ അഭിനയിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ഒരു ചുറുചുറുക്കുള്ള നല്ല സുമുഖനായ ചെറുപ്പക്കാരനായി മലയാള സിനിമയിലേക്ക് കടന്നു വന്ന് പെണ്ണുങ്ങളുടെയൊക്കെ ഹൃദയം കവർന്ന് അവിടെ നിന്നും കുറച്ച് കുറച്ചായി വളർന്ന് നല്ല പൗരുഷമുള്ള നായകനായി മാറി അങ്ങനെ പിന്നീട് പിൽക്കാലത്തിൽ വലിയ നിർമ്മാതാവായി എന്തിന് സംവിധായകനായി മലയാളത്തിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രത്തിൻ്റെ സംവിധായകനായി മാറിയ നമ്മളെല്ലാം പ്രിയങ്കരനായ പൃഥ്വിരാജ് സുകുമാരൻ. പക്ഷെ കളിക്കുന്നത് എപ്പോഴും ജയിക്കാൻ വേണ്ടി മാത്രമായിരിക്കും. ജീനുകളിൽ നടന സൗകുമാര്യവും പേറി പത്തൊമ്പതാം വയസ്സിൽ മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിക്കുമ്പോൾ നമുക്ക് ലഭിച്ചത് വെള്ളിത്തിരയിലെ ലക്ഷണമൊത്ത ഒരു ഫയർ ബ്രാൻഡ് ജനുസിന്. മലയാളത്തിനൊപ്പം അന്യഭാഷകളിലും പടർന്നു കയറിയ പ്രതിഭ സമ്മാനിച്ചത് ഭാഷാ അതീതനായ ഒരു പാൻ ഇന്ത്യൻ ആക്ടറെ. പിന്നീട് സംഭവിച്ചതായിരുന്നു എല്ലാറ്റിനും മീതയുള്ള അത്ഭുതം. പിതാവിന്റെ ആഗ്രഹ സാഫല്യം മകനിലൂടെ സാധ്യമാക്കുന്ന കാലത്തിന്റെ ഇടപെടൽ. മലയാള സിനിമയിലെ എക്കാലത്തെയും മികച്ച ലക്ഷണമൊത്ത മാസ് എന്റർടൈനർ. വലിച്ചു നീട്ടിയ ഡയലോഗുകളില്ലാതെ ട്വിസ്റ്റുകൾ കൊണ്ട് ചുറ്റിക്കാതെ വലിയൊരു ക്യാൻവാസിൽ മിഴിവോടെ ഒരുക്കിയ പക്വതയുള്ള ചലച്ചിത്ര കാഴ്ച. ഓരോ അഭിനേതാവിനെയും പ്രത്യേകിച്ച് അവരുടെ കണ്ണുകളെ ഉപയോഗിച്ചിരിക്കുന്ന രീതി നടന്റെ ദൃഷ്ടികോണിൽ നിന്നുള്ള ക്രാഫ്റ്റിന്റെ അടയാളപ്പെടുത്തലായി. ബെസ്റ്റ് ഡയറക്ടർ പൃഥ്വിരാജ് സുകുമാരൻ. ഒരൊറ്റ കാര്യം സമയം അധികം കളയുന്നില്ല. ഒരു പഴയ പ്രതികാരം ഒന്നും മനസ്സിൽ കിടക്കുന്നുണ്ട്. അത് വീട്ടാൻ ഒരവസരം ദൈവം എനിക്ക് തന്നതാണ് ഈ വേദിയിൽ വെച്ച്. അത് ഞാൻ ഈ സമയത്തൂടെ ചെയ്തില്ലെങ്കിൽ അത് വലിയ മഹാഭാവമായി പോകും. വേറൊന്നുമില്ല, ഏകദേശം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 30 വർഷങ്ങൾക്ക് മുമ്പ് വിറ്റ്നസ് എന്നൊരു സിനിമയുടെ ഷൂട്ടിംഗ് സമയത്ത് സുഖുവേട്ടനായിട്ട് അദ്ദേഹം പറഞ്ഞു എന്നെ വീട്ടിലൊന്ന് ഡ്രോപ്പ് ചെയ്തിട്ട് പോകണമെന്ന് പറഞ്ഞു. ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ കുറച്ചേരം സുഖുവേട്ടൻ പറഞ്ഞു, കുട്ടികൾ സ്കൂളിൽ നിന്നും വരാറായി, ഒന്ന് വെയിറ്റ് ചെയ്താൽ അവർക്ക് കണ്ടിട്ട് പോകാമായിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വെയിറ്റ് ചെയ്യാൻ സുഖമായിട്ടെന്ന് പറഞ്ഞു. വെയിറ്റ് ചെയ്തു. അങ്ങനെ രണ്ട് കുട്ടികൾ സ്കൂളിൽ നിന്ന്, എനിക്ക് തോന്നുന്നു അന്ന് എത്രാമത്തെ സ്റ്റാൻഡേർഡിലായിരിക്കും എനിക്ക് ഓർമ്മയില്ല, രണ്ട് കുട്ടി നിക്കറിട്ട് ടൈ ഇട്ട് രണ്ട് കുട്ടികൾ ഇന്ദ്രനെയും പൃഥ്വിനെയും രണ്ട് കയ്യിൽ ഇങ്ങനെ പൊക്കിയെടുത്ത് ഞാൻ ഫോട്ടോയൊക്കെ എടുത്തു. ഫോട്ടോയൊക്കെ എടുത്തിട്ട് ഞാൻ ഇറങ്ങിക്കോട്ടെ സുഖമായിട്ടെന്ന് ചോദിച്ചപ്പോൾ സുഖമായിട്ടൻ പറഞ്ഞു, അങ്ങനെ ഇങ്ങ് പോയാൽ എങ്ങനെ, തരാനുള്ളത് തന്നേച്ച് പോയാലല്ലേ പറ്റുള്ളൂ. ഞാൻ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ പറഞ്ഞു സുഖമായിട്ടും പറഞ്ഞു, ഇവിടെ ആര് വന്നാലും മമ്മൂട്ടിയായാലും മോഹൻലാലായാലും ആര് വന്നാലും ഒരു ചടങ്ങുണ്ട്, എന്തെങ്കിലും ഒരു സാധനം കയ്യിലുള്ളത് എനിക്ക് തന്നിട്ടേ പോകാവോ, അതറിയില്ല അല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കറിയില്ല, എൻ്റെ കയ്യിലിപ്പോൾ വേറെ ഇരിക്കുന്ന കൂളിംഗ് ഗ്ലാസ് ഇല്ലേ, തന്നിട്ട് പോകണം എന്ന് പറഞ്ഞു. അന്ന് ഞാൻ ആശിച്ച് മേടിച്ചൊരു കൂളിംഗ് ഗ്ലാസ് ആയിരുന്നു, ഒരുപാട് പൈസ മുടക്കി. അപ്പോൾ അന്ന് ആ കൂളിംഗ് ഗ്ലാസ് എൻ്റെ കയ്യിൽ നിന്ന് അദ്ദേഹം മേടിച്ചു. അതിനുശേഷം പലപ്പോഴും ഞാൻ ഇവരെ രണ്ടുപേരും കണ്ടപ്പോൾ പൃഥ്വിയും ഇന്ദ്രനും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പോയ ശേഷം ഞങ്ങൾ ഒരുപാട് പറഞ്ഞ് ചിരിച്ചു വന്ന്, കാരണം അച്ഛൻ ഇങ്ങനെ പല സാധനങ്ങൾ പലരുടെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റിയിട്ടുണ്ട്. അങ്ങനെ അപ്പോൾ ആ കൂളിംഗ് ഗ്ലാസ് ഇന്ന് തിരിച്ച് തന്നിട്ട് ഇവിടെ നിന്ന് പോയാൽ മതി മോനെ, 30 വർഷങ്ങൾക്ക് ശേഷം. ആ ഡാഡാ, മമ്മൂട്ടി കഴിഞ്ഞ ഏറ്റവും കൂടുതൽ കൂളിംഗ് ഗ്ലാസ് വെക്കുന്ന ആളാ ഇഞ്ഞുകൊണ്ടാ. ബ്ലൂടൂത്ത് കൂളിംഗ് ഗ്ലാസ്. എന്തായാലും സന്തോഷം. ഇത് അടുത്ത സിനിമയിൽ എന്നെ വിളിക്കുക, തീർച്ചയായിട്ടും ആ സമയത്ത് ഇത് തിരിച്ചു വരുന്നതായിരിക്കും. ഇതിരിക്കട്ടെ. പക്ഷെ ജയറാമേട്ടൻ പറഞ്ഞ കഥ ശരിയാണ്, കൂളിംഗ് ഗ്ലാസ് കൊണ്ടുപോയെന്ന് എനിക്ക് അച്ഛൻ എടുത്തോ എനിക്ക് അറിയില്ല, പക്ഷെ വീട്ടിൽ വന്നതും ഫോട്ടോ എടുത്തൊക്കെ എനിക്ക് വിറ്റ്നസിന്റെ സമയത്താണ്. പിന്നെ എന്റെ കൂളിംഗ് ഗ്ലാസ് കൊണ്ടുപോയി വീട്ടിൽ വന്നതും ഫോട്ടോ എടുത്തോ എനിക്ക് ഓർമ്മയുണ്ട്.
ഇന്ന് ഇപ്പോൾ ഈ ബെസ്റ്റ് ഡയറക്ടർ അവാർഡ് കിട്ടിയ ഒരു വേദിയിൽ എനിക്ക് പറയാനുള്ളത്, 2019 മലയാള സിനിമയിൽ ഒരുപാട് ഒരുപാട് നല്ല സിനിമകളും ഒരുപാട് നല്ല സംവിധായകരും ഒരുപാട് നല്ല ഡെബ്യൂ ഡയറക്ടേഴ്സും വന്നൊരു വർഷമാണ്. അവരിൽ ഏറ്റവും നല്ല സംവിധായകൻ ഞാനാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ 2019 ഏറ്റവും കൂടുതൽ ജനപ്രീതി നേടിയ, ഏറ്റവും കൂടുതൽ ആൾക്കാർ തിയേറ്ററിൽ പോയി കണ്ട സിനിമയുടെ സംവിധായകൻ ഞാനാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം, നന്ദി. ഈ ഈ ഞാനൊരു സംവിധായകനായതിൻ്റെ പിന്നിലെ ഏറ്റവും വലിയ കാരണക്കാരൻ ആക്ച്വലി മുരളി ഗോപിയാണ്. മുരളിയാണ് ഒരു ദിവസം നമ്മളൊരു സിനിമയിൽ ഒരുമിച്ച് അഭിനയിക്കുന്ന സമയത്ത് മുരളിയുടെ മനസ്സിലുള്ള ഒരു വലിയൊരു സിനിമയുടെ ഒരു ചിന്ത പറയുന്നതും ഇത് രാജു ഡയറക്റ്റ് ചെയ്യുമോ എന്നോട് ചോദിക്കുന്നതും. അപ്പോൾ അന്ന് ഞാൻ ഇത് ചെയ്യാം, പക്ഷേ ഇത് നമ്മൾ ഇതിൻ്റെ ഒരു നിർമ്മാതാവിനോട് അല്ലെങ്കിൽ ഒരു നായക നടനോട് ഇങ്ങനൊരു ചിന്ത പറയുമ്പോൾ ഇതൊരു വട്ട് ചിന്തയാണല്ലോ, ഇവൻ ദ ഡയറക്ഷൻ, ഇവൻ അഭിനയിക്കുന്ന ആളല്ലേ, അങ്ങനെ ഒരു തോന്നൽ വരുമോ എന്ന് ഞാൻ മുരളിയുടെ അടുത്ത് ചോദിച്ചു. അപ്പോൾ മുരളി പറഞ്ഞു നോക്കാം. അന്ന് രാത്രി, അന്ന് എന്നോട് ഈ ചോദ്യം ചോദിച്ച ദിവസം രാത്രി ഞാൻ അറിയാതെ മുരളി ഈ സിനിമയുടെ നിർമ്മാതാവായി. കാരണം മുരളിക്ക് ഓൾറെഡി ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു ഈ പ്രൊഡ്യൂസർക്ക് വേണ്ടി ഈ സിനിമ ചെയ്യണമെന്ന്. ഞാൻ അറിയാതെ ഇതിന് നിർമ്മാതാവായ ശ്രീ ആൻ്റണി പെരുമ്പാവൂരിനെ ഹൈദരാബാദിൽ നിന്ന് ഫോണിൽ വിളിച്ചിട്ട് രാജു ഈ പ്രോജക്റ്റ് ഡയറക്റ്റ് ചെയ്യാം എന്ന് പറയുന്നു, എന്താണ് അഭിപ്രായം എന്ന് ചോദിച്ചു. അദ്ദേഹം ഒരു അഭിപ്രായം ഫോണിൽ കൂടെ പറയല്ല ഉണ്ടായത്. നെക്സ്റ്റ് ഡേ, അടുത്ത ദിവസം രാവിലെ ഹൈദരാബാദിലേക്ക് വന്നു, ഹൈദരാബാദിലേക്ക് നേരിട്ട് വന്നു, രാമോജിറാവ് ഫിലിം സിറ്റിയിൽ നേരിട്ട് വന്നിട്ട് എൻ്റെ അടുത്ത് കൈ തിന്നിട്ട് പറഞ്ഞു, നമ്മൾ ഈ സിനിമ ചെയ്യുന്നു, പക്ഷേ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ് അപ്പോൾ അവിടെ വെച്ച് ഫോൺ വിളിച്ച് ലാലേട്ടനെ കണക്ട് ചെയ്തു. എന്നിട്ട് ലാലേട്ടനോട് പറഞ്ഞു, സർ ഇത് പൃഥ്വിരാജ് ഡയറക്റ്റ് ചെയ്യും. അപ്പം ഞാൻ ലാലേട്ടൻ്റെ റിയാക്ഷൻ, അപ്പം ഞാൻ വിചാരിച്ചത് എന്താ എന്നാണ്. അപ്പം ലാലേട്ടനൊരു എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഒരു കുറച്ച് നേരം ഉണ്ടായിരുന്നിട്ട് അല്ല കുട്ടികളത് ചെയ്യണേ, നമുക്കത് ഉടനെ ചെയ്യാം എന്ന് ലാലേട്ടനും പറഞ്ഞു. അങ്ങനെ ഒരു 12 മണിക്കൂറിൽ സംവിധായകനായ ഒരാളാണ് ഞാൻ. ഞാൻ ഈ കഥ പറയാൻ കാരണം ഇത് ഞാൻ വളരെ എളുപ്പത്തിൽ ഈസി ആയിട്ട് എൻ്റെ ഒരു വലിയ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കാനുള്ളൊരു അവസരം കിട്ടിയ ഒരാളാണ്. പക്ഷെ ഞാനൊരു നടനായതുകൊണ്ട് എന്നും ഞാൻ എൻ്റെ ലൊക്കേഷനിൽ കാണാറുണ്ട്. എൻ്റെ കാരവൻ വാനിറ്റി വാൻ്റെ വെളിയിൽ പോലും ഞാൻ ഷോട്ടിന് വേണ്ടി ഇറങ്ങുമ്പോൾ എഴുതി പൂർത്തിയാക്കിയ തിരക്കഥകളും ഐഡിയകളും കഥകളുമായിട്ട് പുതിയ പുതിയ ചെറുപ്പക്കാർ അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നമായ ഒരു സിനിമ ചെയ്യുക എന്ന് പറഞ്ഞ സ്വപ്നവുമായിട്ട് എന്നെ കാണാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഞാൻ കാണാറുണ്ട്. അതുപോലെ ആയിരക്കണക്കിന് ആദ്യത്തെ അവസരത്തിന് വേണ്ടി കാത്തു നിൽക്കുന്ന ആയിരക്കണക്കിന് ഫിലിം മേക്കേഴ്സ് ഈ ഇൻഡസ്ട്രിക്ക് വെളിയിൽ ഇപ്പോഴും ഉണ്ട്, ഒരു ഫസ്റ്റ് ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി. അവരെ സംബന്ധിച്ച് ഒരു ഓപ്പർച്യൂണിറ്റി, ഒരു അവസരം എന്ന് പറയുന്നത് ഒരു താലത്തിൽ വന്ന് മുമ്പിൽ വെക്കപ്പെട്ട ഒരു ഭാഗ്യവാനായ ഡയറക്ടറാണ് ഞാൻ. സോ എൻ്റെ ഈ അവാർഡ് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് മലയാളത്തിൽ ഇതുവരെ ഒരു സിനിമ ചെയ്യാൻ ഒരു അവസരം കിട്ടിയിട്ടില്ലാത്ത, എന്നാൽ കിട്ടും എന്ന് ഞാൻ പ്രത്യാശിക്കുന്ന ആയിരക്കണക്കിന് ഫിലിം മേക്കേഴ്സിന് വേണ്ടിയാണ്. ആൻഡ് യാ, ഞാൻ ഈ ഭയങ്കര വലിയ ചിന്തകളുടെ ഒരു ആരാധകനാണ്. സോ എനിക്ക് അടുത്ത ഞാൻ ചെയ്യാൻ പോകുന്ന സിനിമ എൻ്റെ പാർട്ട് 2, ഐ ഹാവ് ബിഗ്ഗർ ഡ്രീംസ്, കുറച്ചുകൂടെ വലിയ രീതിയിൽ ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. അതിനുള്ള കഴിവ് എനിക്കുണ്ടോ എന്ന് എനിക്കറിയില്ല, ബട്ട് ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ്. താങ്ക് യു മനോരമ. And regarding Vanitha, I have to say this, because Vanitha and Manorama family, it's no longer like a media brand association pole alla, idu oru janakeeyamaya oru award aanu. Enikku onnu aalkar theranjedukkunna oru award aayathukondu theerchayattum idinte oru kutti koodalanu. And easily namukellarkkum orumichu sammadhikkan varunna oru karyam, the Vanitha awards are easily, I think, the classiest, best organized award show in Kerala. So thank you so much. Congrats Rajcheta. Yan njangal nandanam ennu parna cinema cheyumbo annu thottu vilichu thodangiyadana Raju Cheta nallathu. Pakshe ippo ende kooda vanna ellavarum Raju nu peru maatittum engane vilikkan pattunnilla. Ennalum enik ethum ulla sandosham thonnathu njan aadyathe alla ende moonamathe cinema aayittu Rajchetante aadyathe cinema aayi nandanathile abhinayichondirikkumbo രണ്ടു പേർക്ക് ഒരുമിച്ച് രഞ്ജിയേട്ടനിൽ നിന്ന് ഇഷ്ടംപോലെ വഴക്ക് കിട്ടുന്നതും ഞങ്ങൾ മാറിയിരുന്ന് രഞ്ജിയേട്ടനെ നല്ലോണം കുറ്റം പറയുന്നതും ഒക്കെ ഞാനിപ്പോൾ ആലോചിക്കുന്നു. മലയാള സിനിമയെ ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന ഒരു ലെവലിലേക്ക് എത്തിച്ചൊരു വലിയ സംവിധായകനും കൂടിയായി മാറി അന്ന് ഞാൻ ഒരുമിച്ച് അഭിനയിച്ച നടൻ എൻ്റെ മുമ്പിൽ ഇങ്ങനെ വലിയൊരാളായിട്ട് നിൽക്കുമ്പോൾ ഐ ഫീൽ സോ ഓണേർഡ് ആൻഡ് ബ്ലെസ്ഡ്. ഐ എം സോ ഹാപ്പി രാജേട്ടാ. യു ഹാവ് ടു ഗോ ഹൈറ്റ്സ്.
ഞാൻ ഒരു രണ്ട് കാര്യം പറയാൻ വിട്ടുപോയി. ഒന്ന്, ഓഫ് കോഴ്സ് നവ്യയെക്കുറിച്ച് എനിക്ക് പറയണം. കാരണം ഞാനൊരു ഭയങ്കര റിലക്റ്റന്റ് ആക്ടറായിരുന്നു. എനിക്ക് സിനിമയിൽ ആദ്യം സിനിമ ശരി അഭിനയിക്കാമെന്ന് സംബന്ധിച്ചിട്ട് സിനിമ സെറ്റിലെത്തിയപ്പോൾ ഓ ഇത് ഭയങ്കര ബോറ് പരിപാടിയാണല്ലോ, എനിക്ക് അങ്ങനെ തോന്നിയ ഒരാളാണ്. അപ്പോൾ ഞാൻ ആദ്യത്തെ ഒരു കുറച്ച് നാളുകൾക്ക് ശേഷം ഞാൻ വിചാരിച്ചു ഇത് ഞാൻ ഈ പരിപാടി കഴിഞ്ഞാൽ തിരിച്ച് പഠിക്കാനൊക്കെ പോവാം എന്നൊക്കെ അങ്ങനെയൊക്കെ വിചാരിച്ചിരിക്കുമ്പോൾ രണ്ടുപേരാണ്, ഒന്ന് ആക്ച്വലി ആശ്ചേച്ചി, രേവതി ചേച്ചി. രവി ചേച്ചിയാണ് എന്നെ ആദ്യം വിളിച്ചിട്ട് ഇല്ലല്ല യു ആർ എൻ ആക്ടർ അങ്ങനെ എന്നൊക്കെ പറഞ്ഞ്. സെക്കൻഡ്ലി എനിക്ക് ആ സെറ്റിലുണ്ടായിരുന്ന ഏക റിലീഫ് അന്ന് എൻ്റെ ഏജ് ഗ്രൂപ്പിലുള്ള ഏക ആളെന്ന് നവ്യായിരുന്നു. സോ എന്നെ ആദ്യമായിട്ട് അതിങ്ങനല്ല കേട്ടോ, ക്യാമറയ്ക്ക് മുമ്പിൽ നിൽക്കുമ്പോൾ ഇത് ഇങ്ങനല്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചത് നവ്യയാണ്. സോ ഇൻ എ ലോട്ട് ഓഫ് വേസ് എൻ്റെ ഫസ്റ്റ് ടീച്ചറാണ് ആക്ച്വലി. സോ ഐ ഷുഡ് സേ ദാറ്റ്. കാരണം രഞ്ജിയേട്ടൻ എന്നെ ചീത്ത വിളിക്കുമ്പോൾ നവ്യയാണ്, അല്ല അത് എന്താ ചെറിയ നമ്മൾ ഈ ക്യാമറയുടെ ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ നമ്മൾ കുറച്ച് ഇങ്ങനെ തിരിഞ്ഞ് നിൽക്കണമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ പറഞ്ഞു തന്നു നവ്യയാണ്. ലൂസിഫർ എന്ന് പറഞ്ഞ സിനിമയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ, പൃഥ്വിരാജ് എന്ന് പറഞ്ഞൊരു ഡയറക്ടർ ഉണ്ടായതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഞാൻ മുരളിയെ പറ്റി പറഞ്ഞു, എൻ്റെ ബ്രദർ എൻ്റെ പ്രൊഡ്യൂസർ ആൻ്റണി പെരുമ്പോറിനെ പറ്റി പറഞ്ഞു. പക്ഷെ ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഫാക്ടർ ഇൻ ഓൾ ഓഫ് ദിസ് ഇസ് ട്രസ്റ്റ് ഫ്രം എ മാൻ കോൾഡ് മോഹൻലാൽ. അദ്ദേഹം എനിക്ക് തന്നൊരു ട്രസ്റ്റ് ഉണ്ട്. കാരണം നമുക്കെല്ലാവർക്കും അറിയാം മലയാള സിനിമയിലെ ഏറ്റവും വില കൂടിയ കമോഡിറ്റികളിൽ ഒന്ന് ഇന്നത്തെ കാലത്ത് മോഹൻലാൽ എന്ന നടൻ്റെ സമയമാണ്. അപ്പോൾ ആ സമയം ഒരു പുതുമുഖ സംവിധായകനെ വിശ്വസിച്ച് എനിക്ക് തന്നു. ആൻഡ് ലാലേട്ടൻ എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട് ഈ ഡയറക്റ്റ് ചെയ്തതിൽ പിന്നെ ഭയങ്കര ഡിഫറെൻ്റ് ആണല്ലോ ഞാൻ അഭിനയിക്കുന്ന സിനിമയുടെ സെറ്റുകളിലൊന്ന്. ദാറ്റ്സ് ബിക്കോസ് ഓഫ് ഹിം. കാരണം ഞാൻ ലൂസിഫർ ഡയറക്റ്റ് ചെയ്തപ്പോൾ ആണ് എനിക്ക് മനസ്സിലായത് ഹൗ ഷുഡ് ആൻ ആക്ടർ ബി വിത്ത് ദ മേക്കർ എന്നുള്ളത്. ലാലേട്ടൻ എനിക്ക് തന്ന ആ ട്രസ്റ്റും എനിക്ക് തന്ന ലിബേർട്ടിയുമാണ് ഞാനിനി എന്നെ വെച്ച് സിനിമ എടുക്കുന്ന ഫിലിം മേക്കേഴ്സിന് കൊടുക്കേണ്ടത്. സോ ലാലേട്ട താങ്ക് യു സോ മച്ച്. എനിക്ക് ലാലേട്ടൻ തന്ന ട്രസ്റ്റ്, ലാലേട്ടൻ ആ സിനിമയുടെ ഓരോ ദിവസവും എനിക്ക് തന്ന കോൺഫിഡൻസ്, ലൂസിഫർ ഇത്ര നല്ലൊരു ഒരു അപ്പീലിംഗ് സിനിമയായി മാറിയതിൻ്റെ പിന്നിൽ ഏറ്റവും വലിയ കാരണം അതാണ്. ആൻഡ് നൗ ദ സെക്കൻഡ് ഫിലിം ഐ ഓ ഇറ്റ് ടു ഹിം. ഞാൻ ഇനി ലാലേട്ടനെ ഞാൻ തിരിച്ച് ചെയ്യേണ്ട അതാണ്. ഐ നീഡ് ടു ഗിവ് ഹിം എ ഫിലിം ദാറ്റ് ഡിസേർവ്സ് ദ സൂപ്പർ സ്റ്റാർ ആൻഡ് ദി ആക്ടർ ദാറ്റ് ഹി ഈസ്. സോ very well said and congratulations once again, the best director. Oru second enayla enikku annathe location le relief inde karyam varnappo oru beautiful singer aanu ellarkku arayam pakshe njan ennu choichotte oru edengil rendu veri paadan kayyo please request annu ethum koodle paadiyirna paattu ennavale ennulla paattayirunnu. I don't know if you remember adu pattillengil any other song. ആ ഞാൻ ഒരു മറ്റേ ഒരു പഴയ ഹിന്ദി പാട്ടിൻ്റെ നാല് വരി പാടാം. ഓക്കെ, എന്ത് ഓ അവർക്ക് മറ്റേ ഇതാണ് പുതിയ മുഖം, അതാണ് അവർക്ക് പുതിയ മുഖം. ഏതാ പാട്ടെന്ന് പറഞ്ഞ സോചേംഗേ തുംഹേ പ്യാര് കർകേ നഹീ കേ ദിൽ ബേകരാര് കർകേ നഹീ ആഖോ മേ ചുപായാ തുംകോ ബാഹോ മേ ബസായാ തുംകോ ആഖോ മേ ചുപായാ തുംകോ ബാഹോ മേ ബസായാ തുംകോ മിലോഗേ ജോ ഹം തും ജാനം കഹീ നാ കഹീ സോചേംഗേ തുംഹേ പ്യാര് കർകേ നഹീ ഹേ ഹേ സമ്മാനമായി കൊടുക്കുകയാണ് സുഹൃത്തുക്കളെ. താങ്ക് യു സോ മച്ച്. അതെ, എന്റെ ബ്ലൂടൂത്ത് കണ്ണാടി തിരിച്ച് കിട്ടിയത്. ഓൾറൈറ്റ്, സോ നവ്യ, ഇഫ് യു കുഡ് ഡു ദി ഓണേഴ്സ് നൗ. നവ്യ ഗിവിംഗ് അവേ ദി മൊമെന്റം. അവാർഡ് ഉണ്ട് ഫോർ ദി ബെസ്റ്റ് ഡയറക്ടർ അറ്റ് സേറ വനിത ഫിലിം അവാർഡ്സ് 2020.
കൺഗ്രാറ്റുലേഷൻസ് പൃഥ്വിരാജ്. തങ്ങളെ